സാരി കളക്ഷൻസ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ ആലുവയിൽ വന്നിരിക്കുകയാണ്. അതാണ് ചെറിയൊരു വ്യത്യാസമൊക്കെ കാണുന്നത്. ഇതാണ് ഞാൻ കെബീന ആണ് എൻ്റെ പേര്. ഇത് എൻ്റെ വീടാണ്. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോന്റെ ഇടയിൽ ചെറിയൊരു ക്ലിപ്സ് ഇടുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒന്നര വർഷം കൂടി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കോവിഡ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കുകയായിരുന്നല്ലോ. ഒന്ന് ലുലു മാളിൽ പോയി കുറച്ച് ചെറിയ സാധനങ്ങൾ മേടിച്ച് ജസ്റ്റ് വെറുതെ ഒരു ഔട്ടിംഗ് എന്നുള്ള പോലെ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോണത് 5 സാരികളാണ്. അതിനകത്ത് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 56 വർഷം മുമ്പുള്ള 56-year-old സാരി ഞാൻ തമ്പനെയിൽ പറഞ്ഞ പോലെ അത് ലാസ്റ്റ് കാണിക്കും എല്ലാവരും കാണണേ. അപ്പം ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരീനെ പറ്റി പറയാം. ഇതും അത്യാവശ്യം 56-ൻ്റെ ഏകദേശം പകുതി 25 വർഷമായ സാരിയാണ്. ഞാൻ കാണിക്കാം. കാഞ്ചീപുരം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു 25 കൊല്ലം മുമ്പത്തെ സാരി. നല്ലൊരു അരക്ക് റെഡ് എന്നൊക്കെ പറയാം. ഇത് കുറച്ചൊരു മജന്തയുള്ള അതിൻ്റെ ബോർഡർ രണ്ടും വളരെ സിമ്പിളാണ്. ഇങ്ങനെ താറാവ് തമിഴ്നാട്ടുകാർ പറയുന്ന പോലെ അന്നം ഡിസൈൻ. പക്ഷെ പല്ലു ഭയങ്കര റിച്ച് പല്ലുവാണ്. ഇതാണ് പല്ലു. ഇതിന് അന്ന് 25 വർഷം മുമ്പ് കൊടുത്ത വില 2000 രൂപയായിരുന്നു. ഇപ്പോഴും ഒരു കേടുമില്ലാണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സാരി കാണാം. അത് ഞാനിങ്ങനെ അത് അവർ പറഞ്ഞത് ഒരു ജൂട്ട് മെറ്റീരിയലാന്ന് പറഞ്ഞത്. ഇത് വാങ്ങിയിട്ട് ഒരു 9 വർഷമായതാണ്. ഷീമാട്ടിൽ നിന്നാണ് വാങ്ങിയത്. കുറച്ച് എക്സ്പെൻസീവ് സാരി ആയിരുന്നു. ഞാനിത് ഡ്രേപ്പ് ചെയ്ത് കാണിച്ചിട്ട് വിലയൊക്കെ പറയാം. ഇത് ഓഫ് വൈറ്റ്, നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ഡബിൾ ബോർഡറാണ്, ഡബിൾ കളർ. ഇവിടെ നല്ല റോസ് സിൽക്കിൻ്റെ നല്ല ഒരു നല്ല റെഡ് മെറൂണിഷ് റെഡ് അറ്റാച്ച് ചെയ്തേക്കാണ്. അത് മറ്റേ സൈഡ് നമ്മുടെ പച്ചപ്പള്ളി ഇക്കത്ത് ഡിസൈനാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇങ്ങനെ രണ്ട് ഒരു വെറൈറ്റി സാരി. പക്ഷേ ഇതിൻ്റെ പല്ലു കണ്ടാൽ നിങ്ങൾ ഒരു ബന്ധമില്ലാത്ത പല്ലു പോലെയാണ് തോന്നണത്. പക്ഷെ അന്നൊരു രസം തോന്നി. പല്ലു ഇതേ ഇങ്ങനെയാണ്, പല്ലു ഇങ്ങനെ ഒരു കോപ്പർ സൾഫേറ്റ് ബ്ലൂവിൽ ഇങ്ങനെ ഒരു ഗ്രീനിഷ് ചെക്ക്. ഇതാണ് പല്ലു. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ആ ബ്ലൂ കൊടുക്കാൻ കാരണം ഈ ബോർഡറിൻ്റെ സൈഡിൽ ഒരു ചെറിയ ബ്ലൂ പൈപ്പിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു കോൺട്രാസ്റ്റും ഒരു വെറൈറ്റിക്കും വേണ്ടിയായിരിക്കും. അതെ, പല്ലും ഇങ്ങനെ വരും. പക്ഷെ നല്ല ഒരു ഒതുങ്ങിക്കിടക്കുന്ന ടൈപ്പ് സാരിയാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിക്കാം. ബ്ലൗസ് നല്ല രസമാണ്. ബ്ലൗസ് ഈ ഇക്കത്ത് ഡിസൈനിലുള്ള ബ്ലൗസായിരുന്നു. ഇങ്ങനെ ഫുൾ ആ സിൽക്ക് ആ പ്രിൻറ്റും ബോർഡർ കൈക്ക് ഇങ്ങനെ ആ റെഡ് ബോർഡറും. ഈ ബ്ലൗസും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു സ്റ്റൈലുള്ള സാരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇതും ഷീമാട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് 6200 ആണ് അന്ന് കൊടുത്തത്. 9 വർഷം ആയെന്ന് തോന്നുന്നു. ഇനി അടുത്ത സാരി കാണിക്കാം. ഇനി ഇത് മൂന്നാമത്തെ സാരി. ഇതൊരു ബനാറസ് ആണ്. ഞാനൊന്ന് ഇട്ട് കാണിക്കാം. നല്ല ഒരു വാടാമുല്ല ആ കളറിൽ നല്ല ഒരു ബ്രോഡായിട്ടുള്ള ബോർഡർ. നല്ല ശേലാണ്, ഉടുക്കാൻ നല്ല സുഖമാണ്, നന്നായിട്ട് നമ്മൾക്ക് ദേഹത്ത് ഒട്ടിക്കിടക്കും. ഇനി ഇതിൻ്റെ പല്ലു. പല്ലു ഞാൻ കുറച്ചും കൂടെ നീക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പല്ലുവിൽ രണ്ട് വലിയ കോർണറിൽ രണ്ട് വലിയ മാംഗോ ഡിസൈനും വീതിയുള്ള ബോർഡറും. ഇത് 3 വർഷം മുമ്പ് ഷീമാട്ടിൽ നിന്നാണ് വാങ്ങിയത്.
ഇതിന്റെ വില 10,000. നല്ല സാരിയാണ്. ബ്ലൗസ് ഈ പ്ലെയിൻ ഇത് വിത്ത് ഈ ബോർഡറുള്ള ബ്ലൗസ്. ഇനി നമുക്ക് നാലാമത്തെ സാരി കാണാം. അപ്പോൾ ഇതാണ് നാലാമത്തെ സാരി. ഇതും നല്ല തിക്ക് റിയൽ കാഞ്ചീപുരം തന്നെയാണ്, പക്ഷെ സെൽഫ് ബോർഡർ ആണെന്ന് തോന്നുന്നു. ഇത് നല്ലൊരു സ്ലേറ്റ് ഗ്രേയില് ബ്ലാക്ക് മെറൂൺ ആൻഡ് റസ്റ്റ് ബോർഡറാണ്. ഈ ബോർഡർ രണ്ട് സൈഡും നല്ല ഭംഗിയുള്ളതാണ്. ഇതും ഒരു 20 കൊല്ലത്തെ പഴക്കമുള്ള സാരിയാണ്. ഇതിൻ്റെ പല്ലും കൂടെ കാണിക്കാം. പല്ലുതേ ഇങ്ങനെ ആ സെയിം കളറ് തന്നെ വീ വീതിരിക്കാണ്. പല്ലു ഇങ്ങനെ എനിക്ക് ഈ ഗ്രേ കളറ് ഭയങ്കര, എൻ്റെ കയ്യിൽ ഇനിയും ഗ്രേ സാരീസ് ഉണ്ട്, ഞാൻ വേറെ കാണിക്കാം. ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ഗ്രേ. ബ്ലൗസ് ഈ പ്ലെയിൻ ഇത് വിത്ത് ബോർഡർ. ഇത് ഞാൻ പറഞ്ഞല്ലോ 20 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഇത് വാങ്ങിയത് കോയമ്പത്തൂർ പണ്ട് ആഡീസയിൽ നടക്കുമ്പോൾ ഞങ്ങൾ ഒക്കെ എപ്പോഴും ഫ്രണ്ട്സായിട്ടൊക്കെ പോകാറുണ്ട്. അന്ന് അവർ ഇതിൻ്റെ എനിക്കതാണ് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് അന്ന് 4,000 അറൗണ്ട് എത്ര ഇട്ടിരുന്നത്. പക്ഷെ നമുക്ക് അന്ന് സെയിലിന് കിട്ടിയത് 2,000 rupees. ഇപ്പോഴും ദേ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ ഹൈലൈറ്റ് സാരി ഞാൻ പറഞ്ഞല്ലോ, 56-year-old സാരി, അത് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്നത്തെ ഹൈലൈറ്റ് സാരി, 56 വർഷം പഴക്കമുള്ളത്. ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് നല്ലോണം കണ്ടോളൂ. ആ കസവിൻ്റെ തിളക്കവും നെയ്തേക്കുന്നതും നല്ലൊരു മസ്റ്റേർഡ് യെല്ലോയില് ചെറിയ മസ്റ്റേർഡ് യെല്ലോയില് ചെറിയ കളം, അതിനകത്തും ചെറിയ മോട്ടീവ്സ് പോലെ ഒരു മാങ്ങ എന്തോ ഒരു ഡിസൈനിൽ, എന്നിട്ട് ഓരോ അതിനകത്തും ഗ്രീൻ റെഡ് ചെറിയ ചെറിയ ഇതും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു വാടാമുല്ല, ഈ മസ്റ്റേർഡിലെ വാടാമുല്ല കളറിൽ ഇങ്ങനെ ഫുൾ വീവ് ചെയ്തേക്കാണ്. ജെറി നൂലുകൊണ്ട് ഇതിൻ്റെ തേമാറുപുറം ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ പല്ലും കൂടെ ഒന്ന് കാണാം. പല്ലു ദേ ഇങ്ങനെ, പല്ലുതേ ഇങ്ങനെയാണ് ജെറി. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊതച്ചിട്ട് കാണിക്കാം, ഒരു രസമുണ്ടാവും. ശേലാന്ന് ഇപ്പോൾ ഇതിൻ്റെ ആ കസവിൻ്റെ ഒരു തിളക്കമൊക്കെ നോക്കുക. 56 വർഷത്തെ പഴക്കം ഈ സാരിക്ക് പറയുമോ? ആ ജെറിയൊക്കെ കണ്ട നല്ല തിളങ്ങി നിൽക്കുന്ന ഇപ്പോഴും. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു സത്യം പറയാം. 56 വർഷം പഴക്കം എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാമല്ലോ, എൻ്റെ ആയിരിക്കില്ല എന്തായാലും, എൻ്റെ അമ്മയുടെ അല്ല ഇതെൻ്റെ. ഞാൻ ഒരു ആൻറ്റിയുടെ സാരി കാണിക്കാറുണ്ടല്ലോ, ആൻറ്റിയുടെ കല്യാണ സാരിയാണ്. ആൻറ്റി ഒരു ഹിന്ദു ആണ്, അവർ പറയുന്ന മുഹൂർത്തപ്പെട്ടാണിത്. ഇത് അന്ന് 56 വർഷം മുമ്പ് വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്നാണ്. അന്നത്തെ ഇതിൻ്റെ വില 1,000 രൂപയാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ, 1,000 രൂപയ്ക്ക് അന്ന് എത്ര പവൻ കിട്ടുമായിരുന്നു. അപ്പോൾ പണ്ട് ശരിക്കും ഉള്ള കാഞ്ചീപുരമൊക്കെ പറയുന്നത് സിൽവർ നൂലിൽ ഗോൾഡ് മുക്കിയാണ് ജെറി, അന്നത്തെ ജെറിയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോഴൊക്കെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും, പക്ഷെ ഇതൊക്കെ അത് തന്നെയായിരിക്കും. പണ്ടൊക്കെ നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അമ്മയൊക്കെ സാരികൾ പണ്ട് ഈ ചിലതൊക്കെ കീറിയത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ജെറി നമ്മുടെ നിന്ന് പൈസ കൊടുത്ത് മേടിക്കും, എന്നിട്ട് അവരതിനകത്ത് ഗോൾഡ് എടുക്കുന്നതാണ് പറയുന്നത്. ഇതൊക്കെ ഷുവറായിട്ടും ആ സിൽവർ വിത്ത് ഗോൾഡ് മുക്കിയിട്ടുള്ള സാരികളാണ്. കാരണം അന്ന് 56 വർഷം മുമ്പ് 1,000 രൂപ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാമല്ലോ, പിന്നെ അതിൻ്റെ ആ ഒരു റിച്ച്നെസ്സൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് 50,000 കൊടുത്ത ഈ ജെറി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ്. ഇനി ഞാൻ കുറച്ച് ലുലു പോയ കുറച്ച് വിശേഷങ്ങളും ചെറിയ കുറച്ച് സാധനങ്ങൾ മേടിച്ചതും കാണിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ലുലു വാങ്ങിക്കാണ്.
ഒന്ന് വെച്ച് ഒക്കിരി അതെ ലുലുലു വന്നിട്ട് സാരിയുടെ എന്തായാലും എടുക്കണമല്ലോ. സെലിബ്രേറ്റിലെ സാരികളാണ്. ലുലുവിന് നമുക്ക് ഏറ്റവും പോകാൻ പറ്റിയ സമയം തിങ്കളാഴ്ച ചേട്ടാ. ഞങ്ങൾ തിങ്കളാഴ്ച ഒരു 9 മണി എത്തി. ഒരു തിരക്കുമില്ലായിരുന്നു. ഞാൻ ക്ലിപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷെ 12 മണി കഴിഞ്ഞപ്പോൾ നല്ല പൂല തിരക്കായി. പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു. അപ്പോൾ തിങ്കളാഴ്ച പോവാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് പോവാം. ഇനി ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചില ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റി ചോദിക്കാറുണ്ട്. ഞാൻ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്ക് ഇതാണ്. ഇതിൻ്റെ ഇത് ഒരു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡ് വാങ്ങുന്നത്, മൈ ഗ്ലാം. അവിടെ ചെന്നപ്പോഴാണ് കണ്ടത്. 2 വർഷത്തിൽ അത് കൂടുതലായിട്ടെന്ന് തോന്നുന്നു. ഇത് ഇറങ്ങിയിട്ട് അവർ പറഞ്ഞത് ഈ മൈ ഗ്ലാം എന്നുള്ള പ്രോഡക്ട്സ് മനീഷ് മൽഹോത്രയുടെയാണ് പറഞ്ഞത്. ഞാൻ മേടിച്ച ഈ കളറിൻ്റെ കളറ് നമ്പർ 20 ബൂ ആണ്, BOO അതാണ് ഇതിൻ്റെ പേര്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാനപ്പോൾ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഈ ബ്രാൻഡിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയത്. ഇതിൻ്റെ നമ്പർ 18 സ്വിംഗർ ഇതിൻ്റെ പേര്. ആ സെയിം ബ്രാൻഡ് തന്നെ ഈ ഒരു ഷെയ്ഡ്. ലിപ്സ്റ്റിക്ക് നമുക്ക് വേറെ മാക്ക്, ലോറിയൽ, പിന്നെ ഷാംപോർ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ റീസണബിളാണ്. 395 ഉള്ളൂ. ഈ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് ഞങ്ങൾ വാങ്ങിയത്. അതിന് 395 ഉള്ളൂ. പിന്നെ നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കി, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പോയി മേടിക്കാൻ കണ്ട. അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും ഇതിൻ്റെ ഔട്ട്ലെറ്റ്സ്. പിന്നെ ഞാൻ അവരുടെ തന്നെ വേറൊരു സാധനം വാങ്ങിയത്, അത് ഒരു ഐലൈനർ ആൻഡ് ഐബ്രോ ലൈനർ. അത് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഐബ്രോ അതാണ്, ലൈനറും അത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അത് പക്ഷെ 2-in-1 ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് ഐലൈനറാണ്. ഇതിൻ്റെ മറ്റേ സൈഡിലാണ് ഞാൻ പറഞ്ഞ ഐബ്രോ ലൈനർ. അപ്പം പക്ഷെ ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ്, 1095. പക്ഷെ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇതൊരു മോയിസ്ചറൈസറാണ്, മൈ ഗ്ലാമിൻ്റെ തന്നെ. ഇതും കുറേ നാളത്തേക്ക് ഉണ്ടാവും. താഴെ വീണാൽ ചിലപ്പോൾ പൊട്ടും, കാരണം ഗ്ലാസ്സാണ് ഇതിൻ്റെ ബോട്ടിൽ. പിന്നെ ഇതിൻ്റെ വില 999. അപ്പം ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ലുലുവിന് വാങ്ങിയത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ മൈ ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ നല്ലതാണ്. ഞാൻ നോക്കിയപ്പോൾ പ്രൈസ് ഭയങ്കര റീസണബിൾ ആയതുകൊണ്ടാണ് വേണ്ടവർക്ക് പോയി വാങ്ങാം. പലരും എൻ്റെ അടുത്ത് ലിപ്സ്റ്റിക് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്.
വിട്ടിരുന്നത് വേറെ, പക്ഷെ ഇന്ന് ഇട്ടേക്കുന്നതാണ് ഈ അതിൻ്റെ ലിപ്സ്റ്റിക്കും ഐബ്രോയും ഐലൈനറും മൈഗ്ലാമിൻ്റെ ആണ്. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി, നമ്മളെപ്പോഴും സാരി കൊടുക്കുമ്പോൾ രണ്ടിഞ്ചെങ്കിലും ഹീല് ഇടണം. പൊക്കം ഉള്ളവരായാലും പൊക്കം കുറഞ്ഞവരായാലും, എന്നാലും ആ സാരി ആ ഭംഗിയിൽ ആ അടിഭാഗമൊക്കെ ശരിക്കും നല്ല ഭംഗിയിൽ കിടക്കണമെങ്കിൽ, അത് എപ്പോഴും പറയണത് വിചാരിച്ചതാണ്, ഓർത്തപ്പം പറഞ്ഞതാണ്. അതിട്ട് കഴിഞ്ഞാൽ തന്നെ സാരി എടുക്കുമ്പോൾ നമ്മുടെ നടപ്പിനും എടുപ്പിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ.